ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്ത തോട്ടപ്പള്ളി കരിമണൽ ഖനനത്തിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി തള്ളി എന്നതാണ്. പൊഴിമുഖത്തെ ഖനനം തടയണമെന്നായിരുന്നു ഹർജിക്കാരുടെ ആവശ്യം. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം നേരിടാനാണ് മണൽ നീക്കമെന്ന സർക്കാർ വിശദീകരണം നൽകിയിരുന്നു കോടതിയിൽ. എം എസ് സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. എസ്. ശ്രീകാന്ത് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീകാന്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണിത്. ഈ മണൽ ഖനനത്തിനെതിരെ പ്രദേശവാസികൾ വലിയ തോതിൽ പ്രതിഷേധിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പശ്ചാത്തലത്തിൽ ഈ ഹൈക്കോടതി ഉത്തരവ് വളരെ പ്രധാനപ്പെട്ടതാണ്. കോടതി എന്തൊക്കെയാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്? ഉത്തരവിന്റെ വിശദാംശങ്ങൾ വിജയകുമാർ ഇനിയും പുറത്തു വരാനിരിക്കുന്നതേയുള്ളൂ. പക്ഷേ ഇതിൽ മനസ്സിലാകുന്നത് കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം നേരിടാനാണ് മണൽ നീക്കം എന്ന യെസ് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഹൈക്കോടതിയിൽ നിന്ന് വരുന്നത്. തോട്ടപ്പള്ളിയിലെ കരിമണൽ ഖനനത്തിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. പൊഴിമുഖത്തെ ഖനനം തടയണമെന്നായിരുന്നു ഹർജിക്കാർ കോടതിയിൽ ഉന്നയിച്ച വാദം. എന്നാൽ കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം നേരിടാനാണ് മണൽ നീക്കമെന്ന് സർക്കാർ കോടതിയെ അറിയിക്കുകയും എം എസ് സ്വാമിനാഥൻ കമ്മീഷന്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് തുടർ നടപടികളെന്ന് സർക്കാർ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. ശ്രീകാന്ത് തുടരുന്നുണ്ട്. ശ്രീകാന്ത് തുടരാം. വിജയകുമാർ, കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം നേരിടാനാണ് മണൽ നീക്കമെന്നായിരുന്നു സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയിൽ വിശദീകരിച്ചത്. സ്വാമിനാഥൻ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്നും സംസ്ഥാന സർക്കാർ കോടതിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇത് കണക്കിലെടുത്തുകൊണ്ടാണ് ഈ തോട്ടപ്പള്ളി കരിമണൽ ഖനനത്തിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി തള്ളിയതെന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. പുഴിമുഖത്തെ ഖനനം തടയണമെന്നാവശ്യപ്പെട്ട നാട്ടുകാരനായ എം എച്ച് വിജയനാണ് ഹർജി നൽകിയത്. പക്ഷേ ഈ ഹർജി തള്ളിയിരിക്കുന്നു. നേരത്തെ മുതൽ തന്നെ അവിടെ വലിയ സമരം ഈ കരിമണൽ ഖനനം നടക്കുന്നതെന്നാരോപിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നിരുന്നു. സി പി ഐ തന്നെ, ഈ സർക്കാരിന്റെ ഭാഗമായ സി പി ഐ തന്നെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് രംഗത്തെത്തുകയും പോലീസും അവിടുത്തെ നാട്ടുകാരും തമ്മിൽ വലിയ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ഒക്കെ ചെയ്തിരുന്നു. ഇതിനിടയിലാണ് ഹൈക്കോടതിയിൽ നിന്നും നാട്ടുകാർക്കും സമരസമിതിക്കും തിരിച്ചടി ഉണ്ടായിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ വാദം കണക്കിലെടുത്തിരിക്കുന്നു കോടതി. കുട്ടനാട്ടിലെ വെള്ളപ്പൊക്കം നേരിടാനാണ് മണൽ നീക്കമാണ് നടക്കുന്നത്, കരിമണൽ ഖനനമല്ല എന്ന തരത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വാദം കോടതി മുഖത്തിലേക്കെടുത്തിരിക്കുന്നു. അങ്ങനെയാണ് നിലവിലിപ്പോൾ ഈ നാട്ടുകാർക്കെതിരായും സംസ്ഥാന സർക്കാരിന് അനുകൂലമായുമുള്ള ഉത്തരവ് വന്നിട്ടുള്ളത്. വിശദാംശങ്ങൾ ഇനിയും വരേണ്ടിയിരിക്കുന്നു. വിജയകുമാർ. ശരി, ശ്രീകാന്താണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.